കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ചെയർപേഴ്സനെ യു ഡി എഫ് സംഘം ചേർന്ന് ആക്രമിച്ചതായി പ്രചരണം വ്യാജമാണെന്ന് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി അറിയിച്ചു. പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ന്യായമായ കാര്യത്തിന് സമരം ചെയ്യുന്ന യു ഡി എഫ് കൌൺസിലർമാരെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യവും ആണെന്ന് യു ഡി എഫ് ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സണെ യു ഡി എഫ് സംഘം ചേർന്ന് ആക്രമിച്ചു എന്ന് ഉള്ള പ്രചരണം വ്യാജമാണെന്ന് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി വ്യക്തമാക്കി. ജാതീയവുമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ദൗത്യമാണ്, ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരിത് ചെയ്തെന്നിരിക്കുന്നുള്ളതിന് മനസ്സിലായി. കാരണം കായംകുളം എസ് എൻ ഡി പി വഴി ഏറ്റവും കൂടുതൽ അറിയാത്ത വ്യക്തി ഞാനാണ്. അത് പറഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും, അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ചില ഒരു പത്രത്തിനകത്ത് ചെയർപേഴ്സൻ്റെ കൈ തല്ലി ഓടിച്ചെന്ന് പറഞ്ഞവരെ ന്യൂസ് വന്നിട്ടുണ്ട്. അത് ഈ ജാതിപരമായും കാര്യം ചിന്തിച്ചുകൊണ്ടും അത് പ്രവർത്തിക്കുന്നതിനും വേണ്ടി ജനങ്ങളെ അറിയിച്ചതിനും വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ജനാധിപത്യവും മതേരത്വമൊക്കെ പറഞ്ഞ സി പി എമ്മും ഇതിന് പുറകെ പോയത് വളരെ നാണക്കേടായിപ്പോയി. പക്ഷേ നമുക്കൊരു കാര്യം ഇവിടെ പറയാം, വ്യക്തമാക്കുന്നു. ചെയർപേഴ്സൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ആ കൈയുമായി ബന്ധം പറഞ്ഞ് കൈക്ക് യാതൊരു പ്രശ്നമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ കൈക്ക് പൊട്ടലുണ്ട്, എനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓർത്ത ഡോക്ടർ വരും, ഡോക്ടർ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ അവിടെ വന്ന് പരിശോധിച്ച് പറഞ്ഞു പൊട്ടലൊന്നും കാണുന്നില്ല, മറ്റു പറ്റുന്നില്ല, നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഓരോ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പൊട്ടലും ഒരു ചതുവും ഒന്നും വരുന്നില്ല. ചെയർപേഴ്സൺ ബേളം ഉണ്ടാക്കി, അതല്ല എനിക്ക് വേദന എടുക്കുന്ന പെട്ടലുണ്ട്. വീണ്ടും ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുത്തോടെ ആ രണ്ടാമത് എക്സ്റേയിലും ഒരു പ്രശ്നവുമില്ല, കൈക്ക് ഒരു നീര് പോലുമില്ല. ആ ഇരിക്കുന്ന വേളയിലാണ് ഇവിടെ നിന്ന് ആരോ മനഃപൂർവ്വം തന്നെ സി പി ഓഫീസിലേക്ക് ഏരിയ കമ്മിറ്റിയിലെ നേതാക്കന്മാർ അവരുടെ ഭർത്താവ് സഹിതം ഏരിയ കമ്മിറ്റിയിലെ സെക്രട്ടറി സഹിതം അവിടുത്തെ നേതാക്കന്മാർ അവിടെ വരികയും ഒരു മുറിക്കകത്ത് മാറിയിരുന്നു കൊണ്ട് കൂടാതെ നടത്തുകയും തിരിച്ചു വന്ന് ഒക്കത്തില്ല ഞങ്ങൾക്ക് ഇവിടെ എക്സ്റേ ആ കയ്യിൽ ഇടണമെന്നുള്ള വാശി പിടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്ലാസ്റ്റർ ഇടുന്നതിൻ്റെ പ്ലാസ്റ്റർ ഇടണമെന്നുള്ള വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. കായംകുളം പട്ടണത്തിൽ ഇനി സ്റ്റേഡിയവും ഐ ടി ഐയും ഒന്നും വരാൻ സാധ്യതയില്ല. യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് എല്ലാ ദിവസവും എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഇപ്പോൾ ഇരിക്കുന്ന കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളെന്ന് ഡി വൈ എഫ് ഐ പ്രവർത്തിക്കുന്നവരാണ്. അവരുൾപ്പെടെ കായംകുളം നഗരസഭയിൽ ചവർ വരെ കൊണ്ട് ആക്ഷേപം ഉണ്ടാക്കി സമരം ചെയ്ത ആളുകളാണ്. ഇപ്പോൾ എൽ ഡി എഫ് ഇതൊന്നും കാണുന്നില്ല. എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു, യു ഡി എഫ് അനാവശ്യമായി സമരം ചെയ്യുന്നു. ഞാൻ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കുകയാണ്, ഒരു തുറന്ന സംവാദത്തിന് അവർ തയ്യാറുണ്ടോ? തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഡേറ്റ് പറയട്ടെ. കായംകുളം പട്ടണത്തിൽ ജനങ്ങളോട് അവരും സംസാരിക്കാം, ഞങ്ങളും സംസാരിക്കാം. ഇവിടെ കഴിഞ്ഞ 7 വർഷക്കാലമായി എന്താ ചെയ്തിട്ടുള്ളേ? കഴിഞ്ഞ കൊല്ലം 1.5 കോടി രൂപ പോയി, ഈ പ്രാവശ്യം 6 കോടി രൂപ നഷ്ടപ്പെടാൻ പോവുകയാണ്. പൊതുമരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ട് AE ഇല്ല, AE ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി 45 ദിവസമേ ഉള്ളൂ. 159 പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കണം. ഈ 159 പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ ഒരു ദിവസം 2 പ്രോജക്റ്റ് വെച്ച് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഈ ബില്ലിങ്ങാണ്. അതുകൊണ്ട് കായംകുളം പട്ടണത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങളല്ലാതെ ചെയർപേഴ്സണെതിരെ അല്ല സമരം ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കാനും ചെയർപേഴ്സൺ ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകാനുമാണ്. ഇതേ നിലപാട് തന്നെയായിരുന്നു സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്തപ്പോഴും. നഗരസഭയുടെ 2022-2023 വർഷത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് എൽ ഡി എഫ് ഭരണത്തിനുണ്ടായ വീഴ്ച മറച്ചുവെക്കാനും അതുവഴി നഗരസഭയ്ക്ക് അനുവദിച്ച പണം തിരികെ സർക്കാരിൽ കൊടുത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുമാണ് എൽ ഡി എഫ് ശ്രമം. ആശ്രമങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കാനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ മാറ്റിയതും പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതും. സംസ്ഥാനവും നഗരസഭയും LDF ഭരിക്കുമ്പോൾ LDFന്റെ MLAയും MBയും ഉള്ള മണ്ഡലത്തിൽ നഗരസഭയ്ക്ക് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കാനോ ചാർജ് കൊടുക്കാനോ സാധിക്കാതെ വരുന്നത് MLAയും നഗരഭരണ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണെന്നും നേതാക്കൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിച്ചു എന്ന് മാത്രമല്ല, ആ സമയത്ത് ബഹുമാനപ്പെട്ട മുൻ മുനിസിപ്പൽ ചെയർമാനായ പുഷ്പദാസ് അവിടെ ബോധം കിട്ടുമോ? ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അദ്ദേഹത്തിന് സുഖമില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അദ്ദേഹത്തിന് ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു മനസാക്ഷിയുമില്ലാതെ പോലീസുകാർ പെരുമാറി, ബോധം കെട്ട് വീണ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് കായംകുളം പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്നപ്പോൾ ആ ആംബുലൻസ് തിരിച്ചു വിട്ടു. അങ്ങനെ ബോധം കെട്ട് 5 മിനിറ്റ് കിടന്നതിന് ശേഷമാണ് ഒരു പോലീസുകാരൻ ജീപ്പും കൊണ്ടുവന്ന് ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ നൗഫലും കൂടെ ഇദ്ദേഹത്തിനെ താങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുറേ ക്രിമിനലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ
എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരോടൊപ്പം നിന്ന് ചില ക്രിമിനലുകൾ ഭീഷണി സ്വരത്തിൽ പറയുകയാണ് ഇവൻ ചത്തുപോയോ എന്ന്. പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ന്യായമായ കാര്യത്തിന് സമരം ചെയ്യുന്ന യു ഡി എഫ് കൗൺസിലർമാരെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കൊടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് നടത്തിയ സമരത്തിനിടയിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചു വരുത്തി യോഗം നടത്താൻ ചെയർപേഴ്സൺ നടത്തിയ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഓഫീസ് പൂട്ടി സമരം ചെയ്ത സമരക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വരുത്തിയിട്ട് ചെയർപേഴ്സൺ മറ്റൊരു സ്ഥലത്ത് യോഗം തീരുമാനിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. ചെയർപേഴ്സണെയും ഉദ്യോഗസ്ഥരെയും ആരും ആക്രമിച്ചിട്ടില്ല. സംസാരത്തിനിടയിൽ ഉദ്യോഗസ്ഥർ പോയപ്പോൾ തിരക്കിൽപ്പെട്ട് ചില കസേരകൾ മറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഇടതുകൈക്ക് പരിക്കേറ്റെന്നും ഒരു കൗൺസിലർ ചെയർപേഴ്സണെ കസേര കൊണ്ട് അടിച്ചെന്നും പറയുന്നത് പച്ചക്കള്ളമാണ്. നഗരത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ട പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ തയ്യാറായില്ല എങ്കിൽ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള യു ഡി എഫ് ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നും നേതാക്കളായ സി എസ് ഭാഷ, കെ പുഷ്പദാസ്, എ പി ഷാജഹാൻ, ബിധു രാഘവൻ, പി സി റോയ്, ബിജു നസറുള്ള, ഗീത പി എന്നിവർ അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.